എനിക്ക് തോന്നുന്നത് ഈ കാണുന്നതിൽ 40% ആളുകൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ തുടങ്ങുന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്കൂൾ പാഠപുസ്തകങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ പി എസ് സിക്ക്? അപ്പൊ അതിലേക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക അത് നിങ്ങൾ ചെയ്യും. അല്ലെ, അതിലുപരി നമുക്ക് എങ്ങനെ ഒരു യൂണിഫോം പോസ്റ്റിലെ ജോലി നേടാം, കാരണം നമ്മൾ ഒരുപാട് പ്രേക്ഷകർ നമ്മൾ ഈ കാണുന്ന ഇവരൊക്കെ ആഗ്രഹിക്കുന്നതാണ്. പി എസ് സി പഠനം ഇനി വാട്സാപ്പിലൂടെ കൂടുതൽ അറിയാൻ 9048679679 എന്ന നമ്പറിലേക്ക് ക്ലാസ് എന്ന് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. അപ്പോൾ ഇപ്പോൾ സിസിൽ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെൻറ് ജോബിലേക്ക് എത്തിയ ആ യാത്രയെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? ഞാൻ സ്കൂളിലൊരു ടീച്ചറായിരുന്നു. അപ്പോൾ സ്കൂൾ ടീച്ചർ എന്ന നിലയിൽ ഞാൻ ആദ്യമായിട്ട് എഴുതിയൊരു എക്സാം ആയിരുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നുള്ളത്. അപ്പോൾ ആസ് യൂഷ്വൽ കുറച്ച് വൈകിട്ടാണെങ്കിലും അതിലേക്കുള്ള ഒരു എൻട്രി ജോലി കിട്ടി. പിന്നെ അത് ചെയ്ത സമയത്ത് വേറെയും ചില പോസ്റ്റുകളിലേക്കൊക്കെ വന്നെങ്കിലും, അപ്പോൾ എൻ്റെ ഒരു ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ചും കൂടി പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നൊരു ജോലിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ റെസ്ക്യൂ വർക്ക് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളൊരു വളരെ ഒരു പ്രൈമറി ആയിട്ടുള്ളൊരു സംഭവമായിട്ട് കാണണം ജീവിതത്തിൽ. കാരണം മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് ഇതിലൂടെ കിട്ടുന്ന ഒരു വലിയ കാര്യമാണ്. കാരണം നമ്മൾ ഓരോ കോളും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ആൾക്ക്, ഐ മീൻ ആരുടെ കോളാണ് നമ്മൾ അറ്റൻഡ് ചെയ്തത്, ആ ആളിൽ നിന്ന് കിട്ടുന്ന ഒരു റിയാക്ഷൻ, അത് പലപ്പോഴും ഭയങ്കരമായിട്ട് നമുക്കൊരു ഒരു ഫീഡ്ബാക്കാണത്. ശരിക്കും ഞങ്ങളൊക്കെ ഒരു സിനിമ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. അപ്പോൾ ഫയർമാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴാണ് ഞാൻ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലായത്. ഓക്കെ, അത് മറ്റേ ഫയർ വണ്ടി പോകും ചില സ്ഥലത്തൊക്കെ കാണും. അപ്പോൾ ഇതുപോലെ തന്നെയാണോ ശരിക്കും റിയൽ ലൈഫിൽ നടക്കുന്ന ഇൻസിഡൻസ്? ഇതുപോലെ തന്നെയാണോ? ഏറെക്കുറെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറെക്കുറെയൊക്കെ അതേപോലെ തന്നെയാണ്. ചില കാര്യങ്ങളൊക്കെ അതേപോലെയാണ്. നമ്മൾ കോള് വരുന്നുണ്ട്, അത് നോട്ട് ചെയ്യുന്നു, ബെല്ലിടുന്നു, നമ്മൾ റെഡി ആവുന്നു, കോള് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു, അതൊക്കെ ഏകദേശം. പക്ഷേ ഫയർഫോഴ്സിലെ ജോലി സംബന്ധിച്ചിടത്തോളം ഓരോ ജോലിയും വ്യത്യസ്തമാണ്. നമുക്ക് ഒരു കാൽക്കുലേഷൻ, ഒരു പ്രീ ഡിറ്റർമൈൻഡ് മൈൻഡോട് കൂടിയിട്ട് അതിനെ സമീപിക്കാൻ പറ്റില്ല. അവിടെ ചെല്ലുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വർക്ക്, ഒരു ടീം വർക്ക്, അതാണ് എപ്പോഴും സക്സസ്സിലേക്ക് നയിക്കുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത് വെച്ചാൽ, എങ്ങനെ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആവും, അല്ലെങ്കിൽ അതിലുപരി നമുക്ക് എങ്ങനെ ഒരു യൂണിഫോം പോസ്റ്റിലെ ജോലി നേടാം, കാരണം നമ്മൾ ഒരുപാട് പ്രേക്ഷകർ നമ്മൾ ഈ കാണുന്ന ഇവരൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഒരു യൂണിഫോം ജോലി നേടുന്നത്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഇത് ഒരു എത്തിപ്പെടാൻ സാധിക്കുക? യൂണിഫോം പോസ്റ്റ് എന്ന് പറയുന്നത് തികച്ചും നമുക്കത് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ജോലിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ വളരെ ഈസി ആയിട്ട് കിട്ടുന്നൊരു ജോലിയല്ല കേട്ടോ. നമുക്ക് നന്നായിട്ടൊരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും അതേപോലെ തന്നെ അത്യാവശ്യം പഠിച്ച് അത് കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു ജോലിയാണത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നുള്ള പോസ്റ്റ് സ്റ്റേറ്റ് വൈഡ് പോസ്റ്റാണ്. നമുക്കറിയാതെ സ്റ്റേറ്റ് വൈഡ് പോസ്റ്റാണ്, മറ്റുള്ള പോസ്റ്റുകളെ പോലെയല്ല. മറ്റുള്ളതെല്ലാം ഡിസ്ട്രിക്ട് വൈസ് ഒക്കെ ആയിട്ടാണ് എക്സാം നടക്കാറുള്ളത്. ഇത് സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കട്ട് ഓഫ്, അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് എല്ലാം അതിന് വരാറുണ്ട്. പലപ്പോഴും എല്ലാ യൂണിഫോം പോസ്റ്റുകളെ പോലെയല്ല, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള കട്ട് ഓഫ് കുറച്ച് കൂടുതലായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലിമിറ്റഡ് പോസ്റ്റുകളാണുള്ളത്. ലിമിറ്റഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കുറച്ചായിട്ടാണ് വിളിച്ചിട്ട്, അപ്പോൾ ഒരുപാട് ഡ്യൂറേഷൻ വന്നിട്ടുണ്ട്, കുറച്ച് ടൈം ആയിട്ടുണ്ട് വിളിച്ചിട്ട്, അതുകൊണ്ട് കുറച്ച് ഡ്യൂറേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒഴിവും പുതിയ സ്റ്റേഷൻസ് എല്ലാം ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിലേക്കുള്ള കുറേ പോസ്റ്റുകളൊക്കെ വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. അപ്പോൾ ഈ രണ്ട് പോയിൻസും കൂടെ സിങ്ക് ചെയ്യുമ്പോൾ ഇവർക്ക് സാധ്യത കൂടുതലാണ്. കാരണം വേക്കൻസി വരും, സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണെങ്കിൽ പോലും ഇവർക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ട് അതിനകത്ത് കയറാൻ പറ്റുന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ സംഭവമാണ് ഹാർഡ് വർക്ക്, അതില്ലാതെ നടക്കില്ലല്ലോ. അപ്പോൾ ഹാർഡ് വർക്ക് ആണ് ഇതിൻ്റെ എല്ലാം എസെൻസ് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി അതുണ്ടെങ്കിൽ ഇവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊരു ചോദ്യം പലരും പറയുന്നത് വെച്ചാൽ, ഞാൻ പണ്ട് എക്സാം എഴുതിയിരുന്നെങ്കിൽ പാസ്സായിരുന്നു, ഇപ്പോഴാവുകൊണ്ടാണ് ഈ പ്രയാസം, പ്രിലിംസ് മെയിൻസ് വന്നു, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നു, പാറ്റേൺ മാറി, ഇതിലെന്താണ് സിസിലിൻ്റെ അഭിപ്രായം? ശരിക്കും ഞാനൊക്കെ എഴുതിയ സമയത്ത് അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിന് യാതൊരുവിധ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. അത് വാസ്തവമാണ്. ഇപ്പോൾ നിലവിലെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വല്ലാതെ വരുന്നുണ്ട് അല്ലേ, ഓരോ ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 10 ടോപ്പിക്സ് ആണുള്ളത്. അതെ. അപ്പോൾ പോലീസിനാണെങ്കിലും
ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആണെങ്കിലും സിവിൽ എക്സൈസ് ഓഫീസർ, ഈ മൂന്ന് പോസ്റ്റിലേക്കും അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ എല്ലാത്തിലേക്കും ഒരേ പാറ്റേൺ ആണ്. ശരിയല്ലേ? ശരിയാണ്. അപ്പൊ അതിനകത്ത് ഇവർക്ക് കിട്ടാൻ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്, അതിനകത്ത് 20 മാർക്ക് ഒരു സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടല്ലോ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിലേക്ക് നമുക്കറിയാം ഫയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അതേപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ്, പിന്നെ ഐ ടി 2 മാർക്കേ ഉള്ളൂ, ബാക്കിയാണ് 9, 9, 18 മാർക്ക് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 20 മാർക്കിൽ ഒരു 15+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതിപ്പോൾ ഇനി പോലീസിൻ്റെ ആണെങ്കിലും ഓക്കെ, ഇതേപോലെ തന്നെയാണല്ലോ. അവിടെ 20 മാർക്കുണ്ട് IPC CRPC, പിന്നെ അട്രോസിറ്റീസ് അഗേൻസ്റ്റ് വുമൺ അങ്ങനെയുള്ള സംഭവങ്ങൾ, ബാക്ക്വേർഡ്സ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ, അതേപോലെ തന്നെ IT അതിനകത്തുമുണ്ട്. എനിക്ക് തോന്നുന്നു 3 IT കോമൺ ആയിട്ട് 2 മാർക്കിനുണ്ട്. ആ അതെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ആ 20 മാർക്കിന് ഒരു 15+ ടാക്കിൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റും. പിന്നെ നമുക്കറിയാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 2 ടോപ്പിക്കുണ്ട്, മാത്സ് ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2 20 മാർക്കിന് വരുന്നുണ്ട്, റാങ്ക് മേക്കിംഗ് ആണ് അവിടെ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പ്രാദേശിക ഭാഷയായിട്ടുള്ള മലയാളം നമുക്ക് പഠിക്കണം. പിന്നെ നിങ്ങൾ കൃത്യമായി സിലബസ് ഓറിയൻറ്റ് ആയിട്ടുള്ള ഒരു ലേണിങ്, നമുക്ക് കുറച്ച് സമയമാണുള്ളത്, അത് കൃത്യമായിട്ട് ഫ്രൂട്ട്ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇതിലൂടെ ഈസി ആയിട്ട് ഒരു യൂണിഫോം പോസ്റ്റ് കിട്ടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കിട്ടിയ ഒരാൾ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അതിനൊരു വാല്യൂ ആണ്. അപ്പോൾ മറ്റൊരു ചോദ്യം, ഈ ഫിസിക്കൽ ടെസ്റ്റിനുള്ള പ്രിപ്പറേഷൻ എപ്പോൾ തുടങ്ങണം? അതായത് ഈ പ്രിലിംസ് എക്സാം മുതൽ തുടങ്ങണോ അതോ ഈ മെയിൻസ് എക്സാം കഴിഞ്ഞിട്ട് മതിയോ? എങ്ങനെയാണ് സിസിലിൻ്റെ അഭിപ്രായം? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ അവർ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും, അവരൊരു എനിക്ക് തോന്നുന്നു ഒരു 10 മണിക്കൂർ കൂടുതൽ അവർ ഡെയിലി പഠിക്കുന്നുണ്ടാവും. ഇത് ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവണമല്ലോ, കാരണം അത്രയും ടോപ്പിക്സ് അവരുടെ മുന്നിലുണ്ട്. ഡെയിലി അവർ മോർണിംഗിലോ ഈവനിങ്ങിലോ 1 മണിക്കൂർ അതിന് സ്പെൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും. 8 മണിക്കൂർ മിനിമമാണ് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും. നമുക്ക് 8 ഐറ്റംസ് ആണുള്ളത്. ആ 8 ഐറ്റംസിൽ 5 എണ്ണം പാസ്സാവുന്നതിലൂടെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആവുന്നത്. പിന്നെ ഹൈറ്റും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഉണ്ടാവും, അതൊക്കെ ഉള്ള ആളുകളാണ് ഇതിന് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ടും. റൈറ്റ്. അപ്പോൾ പിന്നെ അത് ഈസി ആയിട്ട് 8 ടൈപ്പിന്ന് ഐ മീൻ 8 ഐറ്റംസിന്ന് 5 എണ്ണം പാസ്സാവുക എന്നുള്ളതാണ്. അതവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന രൂപത്തിൽ ഇപ്പോൾ തന്നെ തുടങ്ങണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാണുന്നതിൽ 40% ആളുകൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവും, അവർ ഫിസിക്കൽ ഫിറ്റാവും. കാരണം ഇല്ലെങ്കിൽ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു. പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ പഠിക്കുന്നുണ്ട്, അപ്പോൾ അവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ചിന്ത വരിക വെച്ചാൽ ഇത് നടക്കൂല്ലേ, വേക്കൻസി കുറവാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരും. അപ്പോൾ ഇതിപ്പോൾ സിസിലും പഠിച്ചിരുന്ന സമയത്തൊക്കെ ഇതിപ്പോൾ എല്ലാ സമയത്തും ഇതൊക്കെ ഉണ്ടാവാറ് ചിന്തകളാണല്ലോ. അപ്പോൾ എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യാറ്? ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു ആളെ സമീപിക്കരുത്. നെഗറ്റീവായിട്ട് ആര് സംസാരിച്ചാലും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറയ്ക്കുക, അതാണ് ഏറ്റവും വലിയ വഴി. നമുക്കൊരൊറ്റ ഫോക്കസ് ഉണ്ടാവുക, അതെന്താണ്, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മുടെ കഴിവ് തെളിയിക്കണം. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത മേഖല ഏതാണ്? യൂണിഫോം പോസ്റ്റാണ്. യെസ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, അത് നിങ്ങൾ ചെയ്യും. നിങ്ങളറിയാതെ ജോലി വന്നോളൂ. അതെ, ഉറപ്പായിട്ടും നമ്മളും സപ്പോർട്ട് ചെയ്യാൻ, നമ്മളും ഇത്തരം ചാനലും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഉണ്ട്, ഇത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഡെഫിനറ്റ്ലി നിങ്ങൾ അറിയാതെ വിജയം നിങ്ങളിലേക്ക് എത്തിക്കോളും. അതിൽ നിങ്ങൾ കൂടുതലായിട്ട് എന്താ പറയുക ചിന്തിക്കേണ്ട, കൂടുതലായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേടാവണ്ട. ഓക്കെ, അത് സ്വാഭാവികമായിട്ട് വന്നോളൂ. അപ്പോൾ സിസിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പഠിക്കണം, എങ്ങനെ ജോലിയിലേക്ക് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എനിക്ക് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ സ്കൂൾ പാഠപുസ്തകങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ PSC? എക്സാക്ട്ലി ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇപ്പം നമ്മൾ കഴിഞ്ഞ എക്സാംസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളത് പലപ്പോഴും സ്കൂൾ ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആണ്, സയൻസ് ഉറപ്പായിട്ടും, അതേപോലെ തന്നെ സോഷ്യൽ സയൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് നമ്മൾ പലപ്പോഴായിട്ടും കണ്ടിട്ടുള്ളത് ഇത്തരം ടോപ്പിക്സ്, അതായത് SCERT ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമിന് നിങ്ങൾ തയ്യാറാവുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം SCERT ഒരു തവണ വരുന്നു കവർ ചെയ്തോട്ടെ. ശരിയാണ്. അവർക്ക് എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാം, ഏകദേശം മീഡിയങ്ങളുണ്ട് അല്ല. ഞാൻ ഇപ്പോൾ ചോദിച്ചു, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ എജിയോ എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവുമല്ലോ, ഇവർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? അതായത് ഈ സാധനങ്ങളെല്ലാം അവരിൽ ഏകദേശം ധാരണ നിങ്ങൾക്കായി,
നമുക്കെല്ലാവർക്കും ആയി എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം എന്നൊക്കെ. അപ്പൊ എജ്യൂണിന് എന്ത് കൊടുക്കാൻ പറ്റും? ഞാനൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കണം, ഇത്രയും നേരം എന്നോട് ചോദിച്ചത് ഇരിക്കും, ഞാൻ അങ്ങോട്ട് ചോദിച്ചിരിക്കണം. അപ്പൊ എജ്യൂണിന് എന്ത് കൊടുക്കാൻ പറ്റും ഈ കുട്ടികൾക്ക്? അപ്പോൾ നമ്മുടെ ഒരു പ്ലാനിങ് സിസ്റ്റിൽ ഇപ്പം നമ്മൾ യൂട്യൂബിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു പുതിയൊരു ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ പഠിക്കുന്നത് ടെലിഗ്രാം ഇതുപോലത്തെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് ആളുകൾ പഠിക്കുന്നുണ്ട്. അതാണ് യൂട്യൂബിലുള്ളൊരു പോരായ്മ വെച്ചാൽ വീഡിയോ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു PDF കൊടുക്കണമെങ്കിലും അല്ലെങ്കിൽ മോഡൽ എക്സാം കൊടുക്കണമെങ്കിലും ഈ ഒരു യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ വീഡിയോസൊക്കെ നമ്മൾ മാക്സിമം യൂട്യൂബിൽ കൊടുക്കുക. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മെറ്റീരിയൽസും മോഡൽ എക്സാംസും ഒക്കെ എജ്യൂൺ ലേണിംഗ് സൊല്യൂഷൻ ടെലിഗ്രാം ചാനലാണ്. സിസ്റ്റിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും അതിൽ റെഗുലർ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മോഡൽ എക്സാംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ പ്രത്യേകത നമ്മളെന്താ, സ്കൂൾ ടീച്ചേഴ്സാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ സിസ്റ്റിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നിലവിൽ സ്കൂളിൽ വർക്കിന് ടീച്ചേഴ്സിന്റെ കൂടി സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ എന്താണ് ഇത്തരം ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അത് കുറച്ചും കൂടെ നന്നാവും എനിക്ക് തോന്നുന്നുണ്ട്, കാരണം അവർക്ക് അതിന്റെ പൾസറിയാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് ഈ സ്കൂൾ സമഗ്രയിലൊക്കെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ പൂൾ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ പൂൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇതിൽ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പൂളിലുള്ളത്. കാരണം ഒരു സ്കൂൾ കുട്ടിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കി പഠിക്കണം. നമ്മളെ പണ്ടൊക്കെ ഉള്ള PSC പഠനം ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ളതാണ്. അതെ, ശരി. അപ്പൊ ഇപ്പോ PSC ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കി സമഗ്രമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് സ്റ്റേറ്റ്മെന്റിലേക്ക് മാറി എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു പോയിന്റ്, ആ ഒരു പാറ്റേൺ. അപ്പൊ ആ ഒരു പാറ്റേൺ ഇപ്പൊ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും എജ്യൂണിന്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന പോലെ തന്നെ എജ്യൂൺ ലേണിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. അപ്പൊ സിസ്റ്റിൽ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഉദ്യോഗാർത്ഥികളൊക്കെ പഠിച്ചു തുടങ്ങുന്നുണ്ട്. ഏകദേശം ഒരു ലെവല് മുകളിലേക്ക് ആയിരിക്കും ഇപ്പൊ അവരൊക്കെ, കാരണം ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെ ഒരു പീക്ക് പെർഫോമൻസിലേക്ക് എത്താം? പീക്ക് എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ഒരു ഒരു ജോലി കിട്ടുന്ന ഒരാളൊക്കെ പഠിക്കുന്ന ഒരു മാക്സിമം ലെവൽ ഉണ്ടാവില്ലേ, അപ്പൊ അതിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതാണ് സിസ്റ്റിന്റെ അഭിപ്രായം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പൊ എനിക്കറിയാം ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്യണം. ആ 10 topics ഒരു 4-5 തവണയെങ്കിലും അവർ ഒന്ന് റിവൈൻഡ് ചെയ്ത് വരണം. അപ്പോൾ മാത്രമേ അവർക്ക് അവർ ആക്കം സ്റ്റേജിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു പീക്ക് സ്റ്റേജ് ഉണ്ടല്ലോ, അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം മാത്രമേ ഒരു നല്ല റാങ്ക് വാങ്ങിക്കാനും നമുക്ക് ലേറ്റായിട്ട് കാര്യമില്ലല്ലോ. പെട്ടെന്ന് ജോലി എന്ന് പറയുമ്പോൾ ആ ഒരു നല്ലൊരു ലെവലിലേക്ക് എത്തണം, നല്ല റാങ്ക് വാങ്ങിക്കണം. അപ്പം നല്ലൊരു റാങ്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ഷെഡ്യൂളിൽ മാക്സിമം എന്ത് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ആസ് പെർ അക്കോർഡിംഗ് ടു സിലബസ്, സിലബസിനനുസരിച്ച് ആസ് പെർ ദ സിലബസ് നമുക്ക് എന്ത് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം മാക്സിമം ടൈം എടുക്കുക, മാക്സിമം സിലബസിനെ ഫോക്കസ് ചെയ്യുക, കൃത്യമായിട്ട് ലേൺ ചെയ്ത് പോവുക. അപ്പോൾ അവർക്ക് ആ പറഞ്ഞ ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്വാഭാവികമാണ്. അപ്പോൾ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികൾ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ നമുക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ സെസിൽ ഒന്നുകൂടി വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടൈമാണ് മുന്നിലുള്ളത്. അത് വളരെ കൃത്യമായി ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കൂ. നിങ്ങളെ കാത്തിരിക്കുന്നത് നല്ലൊരു ജോലിയായിരിക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ബൈ.